ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ സുപരിചിതയായിരുന്നു അനന്യ കുമാരി അലക്സ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയതിൽ ഗുരുതര പിഴവ് ആരോപിച്ച് അനന്യ രംഗത്തെത്തിയത്. എന്നാൽ ഇപ്പോഴിതാ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അനന്യകുമാരി അലക്സിന്റെ മരണം സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിരിക്കുകയാണ്. അനന്യയുടെ മരണത്തിൽ അനുശോചന കുറിപ്പുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അനന്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും കുറിപ്പും പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ട്രാൻസ് അഭിനേത്രിയും മോഡലുമായ അഞ്ജലി അമീർ. എന്തിനാ അനു നീ ഈ കടും കൈ ചെയ്തേ മോളെ? നീ ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ഫൈറ്ററും ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ എത്രയെത്ര സ്വപ്നങ്ങൾ നീ ഷെയർ ചെയ്തിരുന്നു, അതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് എന്തിനാടി നീ ഞങ്ങളെ വിട്ടുപോയത് എന്നാണ് അഞ്ജലി അമീർ ഫേസ്ബുക്കിൽ കുറിച്ചത്. നിമിഷ നേരം കൊണ്ടാണ് അഞ്ജലിയുടെ പോസ്റ്റ് വൈറലായി മാറിയിരിക്കുന്നത്. നിരവധി പേർ കമൻറ്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏറെ ബോൾഡും കഴിവുമുള്ള ആളായിരുന്നു അനന്യയെന്നും അവരിങ്ങനെ ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല എന്നും കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ നിന്നിരുന്ന ഇവർ അങ്ങനെ ചെയ്യണമെങ്കിൽ അവർ അത്രമാത്രം അനുഭവിച്ചിരിക്കണം. മനുഷ്യജീവന് ഒരു വിലയുമില്ലാത്ത നാടായി നമ്മുടെ നാട് മാറി. ഏത് മേഖലയിൽ പോയാലും ഒരിടത്തെങ്കിലും അനീതി, അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്നു വരില്ല. കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടിയെടുക്കണം. ചില ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടി ആ പാവത്തിനെ പരീക്ഷണ വസ്തു ആക്കിയത് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് അഞ്ജലി പങ്കുവച്ച് പോസ്റ്റിന് താഴെ വന്നിട്ടുള്ളത്. കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടിയെടുക്കണം. ചില ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടി ആ പാവത്തിനെ പരീക്ഷണ വസ്തു ആക്കിയതാണ് തുടങ്ങി നിരവധി കമൻറ്റുകൾ അഞ്ജലി പങ്കുവച്ച പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ അനന്യ ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാമായി രംഗത്തെത്താറുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപും താൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ലിംഗമാറ്റ ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അനന്യ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആത്മഹത്യ. അതേസമയം അനന്യ അലക്സിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ ഡോക്ടറുടെ മൊഴിയെടുക്കും എന്നാണ് വിവരം. സംഭവത്തിൽ ട്രാൻസ്ജെൻഡർ കൂട്ടായ്മ അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന് അനന്യയുടെ സുഹൃത്തുക്കൾ പരാതിയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ അനന്യ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഏറെ നേരം എഴുന്നേറ്റ് നിന്ന് ജോലി ചെയ്യുന്നതിന് പോലും അനന്യയ്ക്ക് സാധിച്ചിരുന്നില്ല. ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന അനന്യയെ മരണത്തിലേക്ക് നയിച്ചത് തെറ്റായ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ പിഴവാണെന്ന് സുഹൃത്തുക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. അനന്യ ഇതേപറ്റി പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അനന്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഫ്ളാറ്റിൽ പോലീസ് വീണ്ടും പരിശോധന നടത്തും. ആരോപണ വിധേയനായ ഡോക്ടറിൽ നിന്നും വിശദമായ മൊഴിയെടുക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അനന്യയുടെ ശരീരത്തിലെ ശസ്ത്രക്രിയ പിഴച്ചതുമൂലമുണ്ടായ പ്രശ്നങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കും. ഇതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ പോലീസിന്റെ തുടർ നടപടികൾ. 2020 അനന്യയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയ എന്ന പേരിൽ തന്റെ ലിംഗഭാഗത്തെ വെട്ടിക്കീറുകയാണ് ഡോക്ടർ ചെയ്തതെന്ന് അനന്യ തുറന്നു പറഞ്ഞിരുന്നു. അടുത്തിടെ നൽകിയ അഭിമുഖത്തിലും ഈ പിഴവ് തന്റെ എത്രമാത്രം ഗുരുതരമായി ബാധിച്ചുവെന്ന് അനന്യ വ്യക്തമാക്കിയിരുന്നു. തെറ്റായി ചെയ്ത ലിംഗമാറ്റ ശസ്ത്രക്രിയ മൂലം ശരീരമാകെ കടുത്ത ബുദ്ധിമുട്ടിലാണ് ഒരു വർഷത്തിലേറെയായി എന്ന് അനന്യ പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച രാത്രിയാണ് അനന്യയെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനന്യയ്ക്കൊപ്പം ഒരു സുഹൃത്തും ഫ്ളാറ്റിലുണ്ടായിരുന്നു. ഇവർ ഭക്ഷണം വാങ്ങാൻ പുറത്തു പോയപ്പോഴാണ് ആത്മഹത്യ ചെയ്തത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് എത്തിയത് അനന്യയാണ്. വേങ്ങര മണ്ഡലത്തിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രചാരണം ആരംഭിച്ചെങ്കിലും പിന്നീട് മത്സരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ റേഡിയോ ജോക്കി കൂടിയാണ് അനന്യ. കൊല്ലം പെരുമൺ സ്വദേശിനിയാണ്. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.